എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നലെയായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ടെർബോ സിനിമയുടെ ഓൺലൈൻ ടിക്കറ്റ് വിൽപ്പന തുടങ്ങിയത്. അതായത് കേരള തിയേറ്ററുകളുടെ ഓൺലൈൻ ടിക്കറ്റ് വിൽപ്പന തുടങ്ങിയത്. ഇന്ന് കൂടുതൽ തിയേറ്ററുകളിലേക്ക് ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിക്കുകയും ചെയ്തു. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ പ്രീ സെയിൽ അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. ഈ വരുന്ന May 23 ആഗോളതലത്തിൽ റിലീസ് ചെയ്യാൻ പോകുന്ന ടെർബോ സിനിമയുടെ ഈ സമയം വരെയുള്ള കേരള പ്രീ സെയിൽ കളക്ഷൻ അപ്ഡേറ്റിലേക്ക് പോകുമ്പോൾ ഇതുവരെ ചാർട്ട് ചെയ്തിരിക്കുന്നത് 448 ഷോകളാണ്. ഇതുവരെ ഓൺലൈൻ ആപ്പുകൾ വഴി ടിക്കറ്റ് ബുക്ക് ചെയ്തവരുടെ എണ്ണമെന്ന് പറയുന്നത് 22,373 പേരുമാണ്. തിയേറ്റർ ഓക്യുപ്പൻസി 15%, കൂടാതെ 7 ഷോ ഹൗസ്ഫുൾ സ്റ്റാറ്റസും കാണിക്കുന്നുണ്ട്. അതായത് നിലവിൽ ചിത്രത്തിന്റെ പ്രീ സെയിൽ കളക്ഷൻ കേരളത്തിൽ നിന്ന് മാത്രം ഏകദേശം 34 ലക്ഷം കടന്നിരിക്കുകയാണ്. മികച്ചൊരു പ്രീ സെയിലാണ് ചിത്രം ഈ സമയം വരെ നേടിയെടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ചിത്രത്തിന്റെ ബുക്കിംഗ് ഇന്ത്യക്ക് പുറത്ത് നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു. അവിടുത്തെ അഡ്വാൻസ് പ്രീ സെയിൽ കളക്ഷനും ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ആ ഒരു കണക്കുകൾ പ്രകാരം ചിത്രത്തിന്റെ പ്രീ സെയിൽ ടോട്ടൽ ഇപ്പോൾ 1 കോടി കടന്നിരിക്കുകയാണ്. റിലീസ് ചെയ്യാൻ വേണ്ടി ഇനി 6 ദിവസങ്ങൾ ബാക്കിയുള്ളപ്പോൾ പോലും മികച്ചൊരു പ്രീ സെയിലിലേക്കാണ് ചിത്രം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ചിത്രത്തിന് ആദ്യ ദിവസം തന്നെ മികച്ചൊരു കളക്ഷൻ നേടാൻ സാധിക്കുമെന്ന് തീർച്ചയായും പറയാൻ സാധിക്കും. ഏകദേശം 40 കോടിക്ക് താഴെയാണ് ചിത്രത്തിന്റെ ബഡ്ജറ്റ് കണക്കാക്കപ്പെടുന്നത്. മമ്മൂട്ടി കമ്പനിയുടെ നിർമ്മാണത്തിലെത്തുന്ന 5-ാമത്തെ ചിത്രം, ആദ്യമായിട്ട് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഒരു മാസ് മസാല ചിത്രം എന്നീ പ്രത്യേകതയുള്ള ചിത്രമാണ് ടെർബോ. ഇപ്പോഴും ടെർബോ സിനിമയുടെ ഭാഗത്തുനിന്നും കേരളത്തിലെ എല്ലാ തിയേറ്ററുകളിലും ചിത്രത്തിന്റെ ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചിട്ടില്ല. ഈ വരുന്ന മണിക്കൂറിൽ ഓരോ തിയേറ്ററിലും ചിത്രത്തിന്റെ ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിക്കുമ്പോൾ ചിത്രത്തിന്റെ പ്രീ സെയിൽ കളക്ഷൻ വീണ്ടും ഉയരുമെന്ന് തീർച്ച തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ അഭിപ്രായത്തിൽ ടെർബോ സിനിമയുടെ പ്രീ സെയിൽ കളക്ഷൻ എത്ര കോടി വരെ കടക്കുമെന്ന് നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.